നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിൽ ഇനി മുതൽ 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് വർക്ക് വിസ പുതുക്കുവാൻ സാധിക്കും. 60 വയസ്സിന് മുകളിലുള്ളവരുടെ വർക്ക് വിസ പുതുക്കുകയില്ല എന്ന് മുൻപുണ്ടായിരുന്ന തീരുമാനം തൊഴിൽ മന്ത്രാലയം റദ്ദാക്കി. പുതിയ തീരുമാനം നടപ്പിൽ വരുത്തണമെന്ന് തൊഴിൽ മന്ത്രാലയം January 23 പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഒമാനിൽ ഗാർഹിക കൃഷി ഉപയോഗത്തിനുള്ള വൈദ്യുതി നിരക്ക് പുതുക്കിയിരിക്കുന്നു. വർഷം 2 പൈസയിൽ താഴെ എന്ന തോതിൽ നിരക്ക് വർദ്ധിപ്പിക്കും. എന്നാൽ സബ്സിഡി ലഭിക്കുന്ന കാലാവധി 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കിയിരിക്കുന്നു. എല്ലാ റെസിഡൻഷ്യൽ കാറ്റഗറിക്കും ഒരേ നിരക്ക് ഏർപ്പെടുത്തും. 3 വൈദ്യുതി വിതരണ കമ്പനികളുടെ പ്രവർത്തനം ലയിപ്പിക്കും. ഒമാൻ ഇൻസ്റ്റന്റ് ഇലക്ട്രിസിറ്റി മാർക്കറ്റ് എന്ന പേരിൽ ഗൾഫ് മേഖലയിലെ ആദ്യത്തെ ഇൻസ്റ്റന്റ് ഇലക്ട്രിസിറ്റി മാർക്കറ്റ് സംവിധാനം നടപ്പിലാക്കും. വടക്കൻ ബാത്തിനയിലെ എക്സ്പ്രസ് വേയിൽ ഈ വർഷം 4 പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുമെന്ന് നഗരവികസന മന്ത്രാലയം അറിയിച്ചു. 2 വീതം സർവീസ് സെന്ററുകൾ സുവൈഖ് വിലായത്തിലും സഹം വിലായത്തിലും സ്ഥാപിക്കും. ഇന്ത്യയുടെ 73rd റിപ്പബ്ലിക് ദിനം ഒമാനിലെ ഇന്ത്യൻ എംബസി ആഘോഷിച്ചു. ബുധനാഴ്ച വൈകിട്ട് ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഹർ എക്സലൻസി റഹ്മ ബിൻഡ് ഇബ്രാഹിം അൽ മറൂക്കി പങ്കെടുത്തു. വിദേശ മന്ത്രാലയത്തിലെ ധാരാളം ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 2162 കോവിഡ് കേസുകൾ പുതിയതായി സ്ഥിരീകരിച്ചു. 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.